അപ്പൊ പോയി കണ്ടിട്ട് വാ, ടാറ്റ. അപ്പൊ ഇവര് ഗഗനചാരി സിനിമ കണ്ട് ഇതിപ്പോ വീട്ടിലെത്തി. എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം മോനു വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട്, മോനുവിനെ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മോനോടെ നിൽക്കുകയാണ് ചെയ്തത്. ഇവർ രണ്ടുപേരും പോയാണ് സിനിമ കണ്ടത്. ഞാൻ ഓൾറെഡി ഗഗനചാരി സിനിമ നേരത്തെ പ്രിവ്യൂ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ അഭിപ്രായം ഇപ്പൊ കേൾക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. രണ്ടുപേരും രണ്ട് ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ്, രണ്ട് ടൈപ്പ് സിനിമ കാണുന്ന ആളാണ്. എന്നിട്ടും ഇവർക്ക് എന്ത് തോന്നി എന്നുള്ളത് ഇൻഡിവിജ്വലി ചോദിക്കാം. ആദ്യം അമ്മേനോട് ചോദിക്കാം, അമ്മക്ക് എന്ത് തോന്നി? എനിക്ക് കണ്ടിട്ട് സിനിമ ഇഷ്ടമായി, കാരണം വേറെ വെറൈറ്റി സിനിമ, എല്ലാ സിനിമ പോലെ അല്ല. ശരിക്കും ഇതുവരെ ഇതുപോലൊരു സിനിമ ഇറങ്ങിയിട്ടില്ല, കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ കാണുന്നത്. എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടത്തില്? എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് മറ്റേ സുരേഷ് ഗോപിയുടെ മകനും ഗോകുലിനും പിന്നെ അജു വർഗീസിന്റെ ഒരുപാട് തമാശ ഞാൻ ഇഷ്ടംപോലെ ചിരിക്കുകയുണ്ടായിരുന്നു. പിന്നെ ആ പെൺകുട്ടി നല്ലതാണ്, പിന്നെ ഗണേഷ്, ഗണേഷിന്റെ നല്ല അഭിനയം. എല്ലാവർക്കും വ്യത്യസ്തമെന്ന് വെച്ചാല് സാധാ സിനിമ പോലെയുള്ള കഥകളൊന്നും അല്ല. വേറൊരു അതിപ്പോ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്, എന്നാലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അത് പോകും. ഈ സിനിമ സാധാരണ സിനിമ കാണുന്നതിൽ നിന്നും അമ്മക്ക് വിഷ്വലി എന്തെങ്കിലും വ്യത്യാസം തോന്നി? വിഷ്വലി എന്ന് വെച്ചാല് ഫുൾ സ്ക്രീൻ ഒന്നും അല്ല, കുറെ കഴിയുമ്പോ ചെറുതാവും, കുറെ കഴിയുമ്പോ വലുതാവും, പിന്നെ കുറെ വലുതാവും, അങ്ങനെ കുറെ ഇത്. പിന്നെ ഈവൻ വിഷ്വലി കണ്ടത് അമ്മ അമ്മ കണ്ട കാഴ്ച, ഇപ്പൊ കൊച്ചിയാണ് ഇതിനകത്ത് കാണിച്ചത്. ആ കൊച്ചി എങ്ങനെ ഇരുന്നേച്ച് കണ്ടപ്പോ വെച്ചാല് പഴയ ഒരു ഇതില്ലേ, അതൊക്കെ കുറെ ഒക്കെ കണ്ടായിരുന്നു. പഴയ ശരിക്കും പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, പ്രകൃതി സൗന്ദര്യം ഒക്കെ അതിനകത്ത് ഉണ്ട്. അതല്ലാതെ അമ്മ എന്തെങ്കിലും ശ്രദ്ധിച്ച വേറെ എന്തെങ്കിലും അത് ചെയ്തതായിട്ട്? ശ്രദ്ധിച്ചാരായണ്യം നടന്നു പോകുമ്പോ വേൾഡ് ഇവോൾവ് ചെയ്യണ പോലെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഓരോരോ അതായത് വ്യത്യസ്ത വ്യത്യസ്ത ലോകത്ത് പോയപ്പോ ഉള്ള കാഴ്ചയൊക്കെ കാണിക്കുന്നുണ്ട്. അത് അമ്മ മലയാള സിനിമ കണ്ടില്ല. ഞാൻ അതൊക്കെ ഞാനിത് കണ്ടപ്പോ ഇത് വേറൊരു ടൈപ്പാണ്. അപ്പൊ നമുക്ക് എല്ലാം ഇങ്ങനെ അല്ല, വിഷ്വലി എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതുവരെ കാണാത്തൊരു കാഴ്ചയായിരുന്നു ഈ സിനിമ. ഞാനേ ഇത് ആദ്യം കണ്ടപ്പോ മറ്റേ ഏലിയന്റെ ഇത് പറഞ്ഞപ്പോ നമ്മുടെ ജാദു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, കോയമ്പില്ല, അതിലൊരു ഉപകരണം ഒക്കെ വന്നേ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. അപ്പൊ അതുമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ മോക്യുമെന്ററി ടൈപ്പ് ഓഫ് സിനിമയാണ്. അതായത് ഡോക്യുമെന്ററി എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരാളെ ഇരുത്തി ഒരു ഇന്റർവ്യൂ എടുക്കുന്ന പോലെ, പക്ഷെ അന്ന ഫുൾ തമാശയാണ്, അതിനെ കളിയാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ സിനിമ. ഇന്ത്യയിലെ ആദ്യത്തെ പരിപാടിയാണ് അത്. നമ്മുടെ ഒരു മലയാളി ആയിട്ടുള്ള, അതും എന്റെ പ്രായം ഉള്ള ഒരാളാണ് ചെയ്തിരിക്കുന്നത്. എന്റെ പോലും പ്രായം ഇല്ലെന്ന് തോന്നുന്നു. ആളുടെ മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ സായന വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, അതിനകത്തും ഗോകുലുണ്ട്. രണ്ടാമത്തെ മറ്റേ അതിനകത്ത് ധ്യാനും ഗോകുലും എന്തുമാണ്. രണ്ടാമത്തെ സിനിമ സാജൻ ബേക്കറിയാണ്, ഇല്ലെന്നെയും അജു വർഗീസ് അമ്മ കണ്ടിട്ടുള്ള പടമാണ്. അതിനുശേഷമാണ് ഈ സിനിമ. പക്ഷെ ഈ സിനിമ ഏകദേശം രണ്ടു കൊല്ലത്തോളം പുള്ളിയുടെ കയ്യിലിരിക്കണായിരുന്നു. ഇത് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം ഇത് രണ്ട് പ്രിവ്യൂ നടത്തിയതിനു ശേഷം വന്ന പ്രിവ്യൂ കണ്ട ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. എന്റെ കിളിക്കൂട് പറഞ്ഞു ഞാൻ ഈ സിനിമ കണ്ടപ്പോ, കാരണം ഇങ്ങനൊരു പടം മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിൽ ഞാൻ ഒരു പടം കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഞാനും ആദ്യമായിട്ട് ഇത്രയും പ്രായത്തിലായിരുന്നു ഇങ്ങനത്തെ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് എന്റെ യുണീക്ക് ആയിട്ട്. കാരണം ഞാൻ ഒന്നും ചോദിക്കാതെ, അതായത് അമ്മ പോണേമിനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നും. അമ്മക്ക് അമ്മ എന്നോട് ഇത് ഏത് പടമെന്നാ ചോദിച്ചത്. ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തേടി ജീവിയുടെ പടം ഞാൻ പോണില്ല. ഞാൻ അമ്മക്ക് ഈ ജീവി സിനിമകൾ ഇഷ്ടമല്ല, അത് തന്നെ ഞാൻ പറയുന്നത് കേട്ടോട്ടാ. അമ്മക്ക് ജീവി സിനിമകൾ ഇഷ്ടമല്ല, അനുബക്ക് ജീവി പടമാണ് ജീവൻ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അനുബക്ക് ഈ മോനുവിനൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവി വന്നിട്ട് ഒരു ഒരു ടൗണ് ഒരു രാജ്യം ഇടിച്ചു നിരത്തണം, അങ്ങനത്തെ സിനിമകളാണ് ഇവൾക്ക് ഇഷ്ടം. അമ്മക്ക് ഈ ഇടിപ്പടം, ഇടിപ്പടം എന്ന് പറഞ്ഞാൽ അമ്മക്കും ലാലേട്ടനൊക്കെ അവരെ മുണ്ടടക്കിക്കൊണ്ടൊന്ന് ഇടിക്കണൊക്കെ ഇഷ്ടമുള്ള കൃത്യതയൊക്കെ വന്ന്, പക്ഷെ ആവേശമൊക്കെ അമ്മക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ അമ്മക്ക് ജീവികൾ വന്നിട്ട് എന്താണ് തകർക്കണമെന്നൊന്നും നമുക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ പടങ്ങളൊന്നും നമ്മൾ കാണാറില്ല. എനിക്ക് അത്ര വലിയ ഇവിടെയൊക്കെ പറയുമ്പോ ഞാൻ പറയും എനിക്കൊന്നും വേണ്ട. പക്ഷെ നേരെ തിരിച്ചാ വേറെ ഇഷ്ടപ്പെടാത്തവരും ഇല്ല തോന്നുന്നു. അതല്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് രണ്ടറ്റത്ത് നിൽക്കണ വ്യൂസ് ആണ്. അതാണ് അങ്ങനെ എടുത്ത് ഒരാളെ മാത്രം എടുത്തി അടുത്ത ആളിലേക്ക് പോണത്. അപ്പൊ അമ്മക്ക് എന്ത് തോന്നി പടം കണ്ടിട്ട്?
എന്റെ മതത്തിന് ഇത് കാണണം, നമ്മള് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാ ഓ അവര് കുറെ പേര് സംസാരിക്കുന്നു അങ്ങനെയാന്ന് തോന്നുന്നു. ഇത് കണ്ടാലേ നമുക്ക് അതിന്റെ വിഷ്വലും നമുക്ക് അതിന്റെ സംഭാഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തമാശയൊക്കെ മനസ്സിലാവും. ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ച ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഈ കഥ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ പ്രൊഡ്യൂസർ എന്ത് വിശ്വസിച്ചാണ് ഈ സിനിമ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ വിചാരിച്ചു. കാരണം ഈ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഫുൾ കഥ എന്താ വെച്ചാ മൂന്ന് പേരെ മറ്റേ എന്നിട്ട് സോഫയിൽ എടുത്തി സംസാരിക്കുന്നു. അതല്ല കിടക്കണ കട്ടിലിൽ അതിനകത്ത് അല്ല, ഇതിനകത്ത് ഓരോ ചെറിയ 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 കാര്യങ്ങളുണ്ട്. അത് സിനിമയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ മനസ്സിൽ മൊത്തം ആലോചിച്ചത് ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ ഇതിന്റെ കഥ ആദ്യം കുറച്ച് പേരോട് പറയണം, പ്രൊഡ്യൂസർ അങ്ങനെ ഇങ്ങനെ നടന്മാരോടൊക്കെ പറഞ്ഞതിന് ശേഷം അത് പിന്നീടാണ് സിനിമയെ പറഞ്ഞത്. അപ്പൊ ഈ കഥ പറഞ്ഞത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ആലോചിച്ചത്. അപ്പൊ എന്തായാലും അമ്മയുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ല, ഇനി നേരെ മറച്ച് വേറെ ഒരു ടൈപ്പ് ഓഫ് സിനിമ ആണെന്നൊരാണ് അനുഭവം. നിനക്കെന്ത് തോന്നി? എനിക്ക് സത്യം പറഞ്ഞാൽ ഏട്ടൻ ഇങ്ങനെ എന്റെ അടുത്ത് മറ്റേ പ്രിവ്യൂ കണ്ടിട്ട് പറഞ്ഞു അടിപൊളി സിനിമ എന്നൊക്കെ പറഞ്ഞു, ഏലിയന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞാല് ഏലിയൻസ് സംസാരിക്കുന്നു. അതായത് ഞാൻ പോസ്റ്റർ കണ്ടു, പോസ്റ്ററിൽ നമ്മളുടെ ഇവരെല്ലാരും ഉണ്ട്, അജു വർഗീസ് വരും. അപ്പൊ എന്റെ മനസ്സിൽ ഇവരൊക്കെ ഏലിയൻസ് ആണ്, ഒരു പ്ലാനറ്റിൽ വന്നിട്ട് ഇവർ ഏലിയൻസിനെ പോലെ സംസാരിക്കുന്നു, അതിന്റെ അകത്ത് നടക്കുന്ന കോമഡി, നമ്മൾ കാണാത്തൊരു ലോകത്തെ പറ്റിയിട്ടുള്ള ഒരു കോമഡി, അത് അതായത് വേറൊരു സ്ഥലത്ത് നമ്മളത് അനുഭവിക്കാത്തൊരു സംഭവം അവരത് ആക്ട് ചെയ്ത് കാണിച്ച് നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ചെന്ന് സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നുമല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല, പക്ഷെ കൊറേ അധികം ചിരിക്കാനുണ്ടായിരുന്നു. ഓഡിയൻസ് എല്ലാരും ഒരേപോലെ ആസ്വദിച്ച കോമഡീസ് ആണ്. പൊതുവെ ചില കോമഡീസ് കുറച്ച് പേര് ചിരിക്കും, കുറച്ച് പേര് ഇങ്ങനെ നോക്കിയിരിക്കും, പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. എല്ലാരും ഒരേപോലെ കൈയടിച്ച് ചിരിച്ച് ആസ്വദിച്ച് കണ്ടൊരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാളെ സിനിമ കണ്ടതിൽ ഇന്റർവെലിന് എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കണേ ഞാൻ കണ്ടിട്ടില്ല. കാരണം പൊതുവെ നമ്മൾ സിനിമ കഴിയുമ്പോൾ കൈയടിക്കാറുണ്ട്, അത് മിക്ക സിനിമകളും ഫസ്റ്റ് ഫസ്റ്റ് ഷോ കാണുമ്പോൾ കാണാറുണ്ട്. പക്ഷെ ഇത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പ്രിവ്യൂ ഇറങ്ങിക്കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇന്റർവെൽ ആയപ്പോഴേക്കും അതും നല്ല പ്യുവർ ആയിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു, കാസ്റ്റ് ആൻഡ് ക്രൂ ഒന്നും ആയിരുന്നില്ല. നമ്മളുടെ ഓഡിയൻസിന്റെ കയ്യിൽ നിന്നുള്ള ഒരു കയ്യടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ വരെ ഞെട്ടിപ്പോയി. കാരണം ഇന്റർവെല്ലിന് ടൈമിൽ കൈയടിച്ചപ്പോഴേക്കും ആ ടൈമിലാണ് അനാർക്കിലേക്ക് ഞാൻ ആ സൈഡിൽ കൂടെ പോണത് കണ്ടത്. കാരണം അനാർക്കിലെയൊക്കെ ബാക്കിലൊന്ന് ഒളിച്ചിരിക്കുമായിരുന്നു സിനിമ. ഈവൻ ഡയറക്ടർ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ടായിരുന്നു, അവർ അഞ്ചാറ് പേര് വന്നിട്ട് അവിടെ സൈഡിലേക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ ഷോയിലും കാസ്റ്റിംഗ് ക്രൂ എന്ന് പറയാൻ 10 പേരൊന്നും ഉണ്ടായിരുന്നത്, ബാക്കി എല്ലാവരും ഓരോ സിനിമ ഗ്രൂപ്പിലൊക്കെ ഉള്ള സിനിമകൾ വളരെ ഇഷ്ടപ്പെടുന്ന സിനിമ ഒരുപാട് ഇരുന്ന് കാണുന്ന സിനിമ ഭ്രാന്തന്മാരാണ് വന്നത്. അവരെ തൃപ്തിപ്പെടുത്തുന്ന എളുപ്പ പരിപാടിയില്ല, ഭയങ്കര ക്രിട്ടിക്സ് ആയിരിക്കും. ഈവൻ ഞാൻ അന്ന് ചെന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല നല്ല സിനിമകൾ കണ്ടാൽ പോലും ഒരു 3.5 എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് വാവൊളിച്ചിരുന്നത് ഇത് കണ്ടിട്ട്. പക്ഷെ പ്യുവർ ആയിട്ട് ആൾക്കാർ അറിഞ്ഞു വന്ന് കാണാൻ വേണ്ടി വന്ന് കണ്ടതാണ് ഈ സിനിമ. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഈവൻ എനിക്ക് അതിന്റെ അകത്ത് എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ നമ്മള് മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടത്തെ ജനറേഷൻകാർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, ശരിയാണ് അയ്യോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ ശരിക്കും പറഞ്ഞെനിക്ക് ഈവൻ നമ്മളുടെ സിനിമകള് അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മളുടെ കലൂര് സ്റ്റേഡിയം ലിങ്ക് റോഡ് കാണിക്കുന്നുണ്ട്. ആ ടൈമില് നമ്മുടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയി കിടക്കണം, സ്റ്റേഡിയം കണ്ടായിരുന്നു, സ്റ്റേഡിയം ഞാൻ പുറത്ത് തീയുമ്പോ ഇത്രയും വൃത്തികേടാക്കി വെച്ചിട്ടല്ലേ. അതായത് ഇത്രയും വർഷം എത്രയോ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞ് അപ്പൊ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, അന്ന് കാട് പിടിച്ച് എല്ലാം നശിഞ്ഞി. പോസ്റ്റ് എക്കോ അപ്പോക്കലിപ്റ്റിക് എന്ന് പറയാം, അതായത് വേൾഡ് നശിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി അവശേഷിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പുറം രാജ്യമായി, അതായത് വേറെ ഗ്രഹങ്ങളിൽ നിന്ന് വേറെ ജീവികൾ വന്നില്ല, ആ കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷ് നോക്കിയാൽ ഐ എം ലെജൻഡ് ഉണ്ട്, ഇപ്പൊ ഗെയിമിൽ നോക്കാനാണെങ്കിൽ ലാസ്റ്റ് ഓഫ് അസ് ഗെയിം ഉണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. ഇവരിതൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഇതൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടതാണ്. എന്നാലും ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം, അതും വെറുതെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഒരു സിനിമ എടുത്തു ഒക്കെ അല്ലേ ചെയ്തത്, അതിനെ വേറൊരു ജോണർ, ഒരു പുതിയ ജോണർ ഉണ്ടെന്ന്, എന്താണ് കോമഡി ആയിട്ടുള്ള സൈഫൈ ആയിട്ടുള്ള മോക്യുമെന്ററി മൂവി ഫസ്റ്റ് ഓഫ് എ കൈൻഡ്. ഇതിന് കമ്പയർ ചെയ്യാൻ ഒരു സിനിമയില്ല.
ഗണേഷ് കുമാർ നമ്മുടെ ബഹുമാനത്തോടെയാണ് ഞാൻ ഗണേഷേട്ടൻ പറഞ്ഞത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടതിൽ കൊറേ നാളുകൾക്ക് ശേഷം പുള്ളി ഇങ്ങനെ ഫുൾ ടൈം ചിരിക്കാനുള്ള അച്ഛനെ നമുക്ക് അറിയാലോ. അജോർഗീസ് സിനിമയിൽ വന്നുകഴിഞ്ഞാൽ ആൾക്ക് രൂപത്തിലേക്ക അത് മാത്രമല്ല ഇത് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഫാക്ടർ ഒരാളുടെ വോയിസ് ആരാണ് എന്താന്ന് ഞാൻ പറയില്ല. ആ വോയിസ് വരുമ്പോ ചിരി മേളാണ് തിയേറ്റർ. അത് അത് ആരാണ് എന്താന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് ഒരു സസ്പെൻസ് ആണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. അത് മാത്രമല്ല ഈ ആ ഒരു ആക്ട്രസ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അടിപൊളി ആക്ട്രസ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡേറ്റ് കൊടുത്ത് ഡബിങ്ങിനാണെങ്കിൽ പോലും ചെയ്തതാണ്. വോയിസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ആ വോയിസ് ഒരു ഒന്നൊന്നര വോയിസ്. അതുപോലെ അനാർക്കലിനെ സംബന്ധിച്ചേ വരുള്ളൂ, കാരണം എക്സ്പ്രഷൻ മാത്രം വെച്ചിട്ട് പുള്ളിക്കാരത്തി ആ ഫുൾ മൂവി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വേറൊരു കാര്യം ശ്രദ്ധിച്ച ഇതിലെ ഡ്രസ്സ് കിടിലെ ഡ്രസ്സാണ്. എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സും അല്ല. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് മേനക്ക് പണിയെടുത്തിട്ടുണ്ട്. ഓവറോൾ എല്ലാം നല്ല ലൈറ്റിംഗ് ആയിക്കോട്ടെ. എനിക്ക് ഗൂഗിൾ ടെക് ആപ്പിന്റെ അവിടെ ഇങ്ങനെ ഒരു നമ്മുടെ ഇത് വന്നിട്ടുണ്ട് എൽ ഇ ഡി സീനായിരുന്നു ഞെട്ടിക്കാൻ പോണത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താ പറയാ, കഷ്ടിച്ച് 2 കോടി രൂപ കഷ്ടിച്ച് വെറും 2 കോടി രൂപ വെച്ചാണ് ഇമ്മാതി പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ പടം ഇവിടെ ചില പടങ്ങളുണ്ട് 100 കോടി 30 കോടി ഒക്കെ മുടക്കി 300 കോടി ഒക്കെ മുടക്കിയിട്ട് ലോകം അവരെ അതെടുത്ത് വെക്കണ ടീമുകൾ. ഈ മനുഷ്യന് കൊണ്ടുപോയിട്ട് ആ 100 കോടി എടുത്ത പുളി എന്ത് ചെയ്തു നോക്കുന്ന ഞാൻ ആലോചിച്ചത്. കാരണം ഈ ടീമിനാണ് 100 കോടി കൊടുക്കണമെങ്കിൽ അവര് ഒരു ഡെന്നിസ് വെല്ലിനിയർ ടൈപ്പ് സാധനം ഇറക്കിക്കളി, അപ്പൊ ഒരു ഡ്യൂണൊക്കെ എടുത്തു വെച്ച് കളയും. അമ്മായി സാധനമാണ് ഇവര് വെറും 2 കോടിയിൽ 2 കോടി ഇല്ല, 2 കോടി പോലും ആയിട്ടില്ല. ആ നിസാര പൈസ വെച്ചിട്ടാണ് ഇവര് ഇമ്മാതിരി പാടെടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ സങ്കടപരമായ കാര്യം ഇപ്പൊ ഇവര് തിയേറ്ററിൽ കണ്ടു. നിങ്ങൾ എത്ര പേര് ഈ സിനിമ തിയേറ്ററിൽ കണ്ടു? ഇത് സംഭവിക്കാൻ പോണ ഞാൻ പറഞ്ഞല്ല, ഇത് ഒ ടി ടി വന്നു കഴിയുമ്പോ കുറെ എണ്ണങ്ങൾ കിടന്ന് കാര്യം അയ്യോ ഈ സിനിമ തിയേറ്ററിൽ കാണുമായിരുന്നു. ഇത് ഒ ടി ടി കണ്ടു കഴിഞ്ഞാൽ ചില ഇതൊക്കെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നൊക്കെ അത് മനസ്സിലാവില്ല. ഇത് ഓരോ ഡയലോഗും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. ആ ഓരോ ഡയലോഗിലും ഓരോരുത്തരുടെ റിയാക്ഷനും കൗണ്ടറിലുമാണ് ഇതിന്റെ തമാശ ഇരിക്കുന്നത്. പിന്നെ ചില സിനിമകളൊക്കെ ഇപ്പൊ നമുക്ക് വേറൊരാളുടെ അടുത്ത് കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇത് അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവള് എനിക്ക് തോന്നുന്നു 7:00 സിനിമ സ്റ്റാർട്ട് ചെയ്തത്, 7:45 എപ്പോഴാണ് ആളെത്തിയത്. അപ്പൊ വന്നപ്പോഴേക്കും എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, സിനിമ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം. എനിക്ക് ആണെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കായിരുന്നു എന്ത് ഇത്ര നേരം നടന്നു. അപ്പൊ അവര് പറഞ്ഞു തരാം, പക്ഷെ കൊറേ ടൈം എടുക്കും ഞങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വെച്ചാൽ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ ദ്രോഹം സിനിമയോട് വേറെ ചെയ്യാനില്ല എന്ന് ഞാൻ പറയാം. കാരണം വെച്ചാൽ ഒരുപാട് പേരുണ്ട് സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന ചാനലുകൾ. പക്ഷെ അങ്ങനെയുള്ളവരുടെ വീഡിയോസ് ഞാൻ എങ്ങനെ കണക്കാക്കണമെന്ന് പറയാം, സിനിമ കണ്ടു കഴിഞ്ഞിട്ടും കഥ മനസ്സിലാവാതിരിക്കുകയോ അല്ലെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം ഒരു റീക്യാപ്പ് വേണമെന്ന് തോന്നിയിട്ടിരുന്ന് കാണണമെന്ന്, അല്ലാണ്ട് സിനിമ ഒരിക്കലും തിയേറ്ററിലോ അല്ലെങ്കിൽ ഒ ടി ടിയിലോ അല്ലെങ്കിൽ പണ്ടാറിലോ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പോലും കാണാണ്ട് വെറുതെ ഇരുന്ന് ആ വീഡിയോ കണ്ടിട്ട് സിനിമ പോരാന്നൊക്കെ പറഞ്ഞ കുറെ വെള്ളികളുണ്ട് നാട്ടിൽ. അവന്മാര് പടവും കാണൂല, ടിക്കറ്റ് പൈസ കൊടുത്ത് മേടിക്കുകയില്ല, തിയേറ്ററിലും പോകില്ല, ഒ ടി ടി പോലും ഇരുന്ന് കാണൂല, ടെലിഗ്രാമിലും ഇരുന്ന് കാണൂല, വെറുതെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് കഥ അതായത് സിനിമ കാണേണ്ട സാധനം വെറുതെ ഇരുന്ന് കേക്കും. അങ്ങനെ കുറെ കണ്ടാലേ മനസ്സിലാവുള്ളൂ, കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല നമുക്ക്. പിന്നെ അതുപോലെ ആ ശബ്ദങ്ങൾ തിയേറ്ററിന്റെ ഇങ്ങനെ കറങ്ങി വരുന്നത് ശ്രദ്ധിച്ച അത് ഞാൻ നിങ്ങൾ അതാണ് ഈ കറങ്ങി വരുന്ന മുകളിൽ ശബ്ദം ഇവിടം തൊട്ട് ഇങ്ങനെ കറങ്ങി. അത് കൂടാതെ ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ അത്ര കേൾക്കാത്ത തരത്തിലുള്ള ശബ്ദങ്ങളാണ്. കാരണം ഫ്യൂച്ചറിലുള്ള സൗണ്ട് ആയതുകൊണ്ട് ഇംഗ്ലീഷ് പടങ്ങളിലുള്ള പോലത്തെ ടൈപ്പ് മ്യൂസിക് ആണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ അണിക്കുമ്പോൾ മ്യൂസിക് അത് ഭയങ്കര യുണീക്കാണ്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ കേൾക്കാത്ത തരം ശബ്ദങ്ങൾ ഭയങ്കര ശബ്ദം കൊണ്ടുള്ളതല്ല, ചെറിയ ശബ്ദം.
നന്നായിട്ട് ശ്രദ്ധിച്ചല്ല സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ഞാനത് കണ്ടപ്പോ പോലെ ഒരു അടച്ചുറപ്പുള്ള മുറിയിൽ പ്രൊജക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടി വി വെച്ചിട്ടോ ഇതിനകത്ത് മുഴുകി ഇരുന്ന് കാണുന്നവരല്ലാത്തവര് ഒരു 90% ആൾക്കാരും വെറുതെ ടി വി ഫ്രണ്ടിൽ വെച്ച് ടി വി വെച്ച് സിനിമ കാണുന്നവരാണ്. അങ്ങനെയുള്ളവർ ഇരുന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം അവര് പല സ്ഥലത്തേക്ക് പോകും, ചിലപ്പോൾ ഹോള് വരുമ്പോ പോകും അല്ലെങ്കിൽ അടുക്കളയിലോട്ട് പോകും. അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ ഒന്നും മനസ്സിലാവര് ഇഷ്ടപ്പെട്ടില്ല. അതിനൊരു കാര്യമുണ്ട്, ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ ഈ സിനിമ കാണാൻ വന്നത് ഇതിനോട് അത്രയും ഭ്രമമുള്ള ആളുകളാണ് സിനിമ ഇഷ്ടപ്പെടുന്നത്. അന്ന് ഞാൻ എത്ര, ഞാനിപ്പോ ഈ ഇന്ന ദിവസം വരെ 77 സിനിമകള് ഈ കൊല്ലം കണ്ടിട്ടുണ്ട്. ജാനുവരി തൊട്ട് ഇന്ന് വരെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് ഫോൺ പോലും എടുക്കാതെ, ആകെ ഈ പേര് എടുത്ത് കാണിച്ചപ്പോ ഫോട്ടോ എടുക്കാനും ഇതെടുക്കാനും വേണ്ടി ഫോൺ നോക്കി, അല്ലാതെ ഒറ്റ എടുത്തനും ഫോൺ എടുത്ത് കുത്തിയിരുന്ന് സിനിമ കണ്ടില്ല. ഈ സിനിമയില് ഇവര് സിനിമ കാണാൻ വേണ്ടി വന്നവരായതുകൊണ്ട് സിനിമയ്ക്ക് തന്നെ ഫോക്കസ് ചെയ്താണ് ഇരുന്നത്. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത്ര ശ്രദ്ധിച്ചാണ് ആൾക്കാർ സിനിമ ഇരുന്ന് കണ്ടത്. ഞാനിപ്പോ ഏത് തിയേറ്ററിൽ പോയാലും സിനിമ നടക്കും ഇവിടെ കൊറേ പേര് ടെക്സ്റ്റ് ചെയ്യും. ഒരുത്തൻ ചെലപ്പോ എന്തിനും ഞാനൊരു സിനിമക്ക് പോയപ്പോ അത്യാവശ്യം നല്ല പടമാണ്, അവൻ അവിടെ വന്നിരുന്നിട്ട് ആ പടവേദാന്ന് ഞാൻ പറഞ്ഞുതരാം. ആടുജീവിതം പടം നടന്നുകൊണ്ടിരുന്നു, ഒരുത്തനോട്ടിരുന്ന് മറ്റേ PES പ്രോവല്യൂഷൻ സോക്കർ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു. അത് അത് കണ്ടോണ്ടാണ് സിനിമ, അത് കളിച്ചോണ്ടാണ് സിനിമ കാണുന്നത്. ഇതൊക്കെ സ്ഥിരം ഇതായിട്ട് സംഭവിക്കണം, ഇതിന്റെ അപ്പുറമൊക്കെ കണ്ടതാണ്. ഇന്ന് ഞങ്ങക്ക് അതേപോലെ തന്നെ ബാക്കിൽ കുറെ പേര് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന വെച്ചത് ഗംഭീര പടമായതുകൊണ്ട് എനിക്ക് വലിയ ദണ്ഡൊന്നുമില്ല അതിനകത്ത്, അത്ര ഗംഭീര പടമായിരുന്നു. എന്തായാലും ഈ സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ശരിക്കും. അത് എല്ലാരും കാണേണ്ട സിനിമ എന്ന് ഞാൻ പറയും, കാരണം ഇതേപോലത്തെ സിനിമകളൊന്നും പിന്നീട് നമുക്ക് ഇനി ഇതുപോലെ ആരെങ്കിലും. ഇതുപോലൊരു സിനിമ എന്ന് പറയാം, അതായത് ഞാനിത് വളരെ ചുരുക്കി ഞങ്ങൾ പറയാം, അധികം നീട്ടിക്കാതെ, ഇതുപോലൊരു സിനിമ ആണ്ടിൽ ഒരിക്കലും സംഭവിക്കുന്ന ഒരു പാടാണ്. കാരണം മിക്ക സിനിമകളുടെ കഥ എടുത്ത് നോക്കിയാൽ ഒന്നുകിൽ ആവത്ത് പോലെ അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ വേറെ അഞ്ചാറ് പടം പോലെ അങ്ങനെ എന്തൊക്കെയോ പറയാം. ഇതിന് ഒരു റെഫറൻസ് ഇല്ല, അങ്ങനൊരു പടമാണ് ഇത്. വളരെ എനിക്ക് 100 ഒരിക്കലും സംഭവിക്കുന്ന ഒരു സാധനമാണ്, അങ്ങനൊരു പടമാണ്. അത് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ് മിനിമം ചെയ്യാൻ പറ്റിയ കാര്യം. ഞാനത് ചെയ്തു, ഇവരത് ചെയ്തു, നിങ്ങളത് ചെയ്യണം എന്ന് ഞാനൊരു സിനിമ പ്രേമി എന്നുള്ള നിലയ്ക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഇത്ര മതി. കാരണം ഈ സിനിമ നല്ലൊരു സിനിമയ്ക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ആൾക്കാരുടെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. സിനിമ വിൽ സ്പീക്ക് ഫോർ ഇറ്റ്സെൽഫ് എന്ന് പറയും. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിനിമയെ പറ്റി വേറൊരാളെടുത്ത് പറയും, അങ്ങനെയാണ് ഈ സിനിമ. അത്ര അടിപൊളിയാണ് ഈ സിനിമ, ഇത്ര മതി. നിങ്ങൾ ഇനി എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണെങ്കിൽ, സിനിമ എന്നുള്ള ഫോം ഓഫ് എന്റർടൈൻമെന്റ് ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കാണുക. ഇത് വിജയിച്ചാലേ ഇതുപോലുള്ള കിട്ടിലെ പടങ്ങൾ വേറെ വരുള്ളൂ. ചെയ്യാനിവിടെ ആളുണ്ട്, കഴിവുണ്ട്, സ്കില്ലുണ്ട്, എല്ലാ പണ്ടാരമുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കിട്ടാതെ ഒന്നും നടക്കൂല, ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന കിട്ടാതെ ഒന്നും നടക്കൂല. തിയേറ്റേഴ്സ് സിനിമ എടുത്താലേ നമുക്കത് കാണാനും പറ്റുള്ളൂ. അതിന് നമ്മൾ പോയി തിയേറ്ററിൽ ചെന്ന് ഈ സിനിമ കണ്ടിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാൻ സിനിമ സ്നേഹിയാന്ന് പറഞ്ഞിട്ട് മറ്റേ OTT വരട്ടെ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ, ഞാൻ ടെലിഗ്രാമിൽ ഇരുന്ന് കാണാന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കിണ്ടി ചെയ്ത് കഴിഞ്ഞാൽ സിനിമ എങ്ങും ഒത്തൂല, ഒരു സിനിമയും വരൂല. നിനക്കൊന്നും അവസാനം സിനിമ കാണാൻ വേണ്ടി OTTയിലൊരു പടം ഉണ്ടാവൂല, ടെലിഗ്രാമിൽ ഒരു പടം ഉണ്ടാവുന്നുള്ളൂ. അതാ ഞാൻ പറയണത്. അല്ല, ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഞാൻ എന്റെ പ്രശ്നം ഞാൻ പറയും, അത് ഞാൻ പറഞ്ഞിട്ട് പോളാം. ഇനിയിപ്പോ ആരെങ്കിലും തന്നെ എനിക്കൊരു പുല്ലൂല എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നല്ല സിനിമ ഒന്നും കാണില്ല. കണ്ട മസാലപ്പടവും തേങ്ങയും മാങ്ങയും അന്നാ നല്ല മസാലപ്പടമാണെങ്കിൽ കൊള്ളാം, ഇത് അതുമില്ല. കണ്ട ഊച്ചാളി സിനിമയൊക്കെ ഒരുപാട് തിയേറ്റർ, ഒരുപാട് സ്ക്രീന്, ഒരുപാട് ആൾക്കാർ, അവിടെ എല്ലാം വന്ന് വന്ന് തെറിയും പറഞ്ഞിട്ട് പോകും. അയാളും നല്ല പടം വന്ന് കാണുന്ന നല്ല സിനിമകൾ കാണും. മസാല സിനിമ എനിക്കും ഇഷ്ടമാണ്, നല്ല സിനിമ കാണും, അതാ എനിക്ക് പറയാനുള്ളത്. ഇതിന് രണ്ട് ഷോ, കൊറേ നല്ല സൂപ്പർ പടങ്ങൾക്ക് ഇഷ്ടം പോലെ ഷോ നടത്തുന്നു. ശരി, ഇത്രേ ഉള്ളൂ.